നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ എസ് ആർ ടി സി ആകെ പ്രതിസന്ധിയിലാണിപ്പോൾ. സി എം ഡി ബിജു പ്രഭാകർ ആണെങ്കിലോ ദിവസം കഴിയുന്തോറും കെ എസ് ആർ ടി സിക്കെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് രംഗത്ത് വരുന്നത്. കെ എസ് ആർ ടി സിക്കുള്ളിൽ നടക്കുന്ന പല അഴിമതികളും അദ്ദേഹം വെളിച്ചത്ത് വിളിച്ചു പറയുകയാണ്. കെ എസ് ആർ ടി സിക്ക് കീഴിലുള്ള സ്വിഫ്റ്റ് ബസ്സുമായി ബന്ധപ്പെട്ട് കുപ്രചാരണം നടത്തുന്ന ജീവനക്കാർക്കെതിരെ തുറന്നടിച്ചും കണക്കുകൾ നിരത്തിയും സി എം ഡി ബിജു പ്രഭാകർ രംഗത്ത് വരികയാണ്. സ്ഥിരമായി മാഹിയിൽ നിന്ന് മദ്യം കടത്തുന്നവനും നാഗർകോവിലിൽ നിന്ന് അരി കടത്തുന്നവനുമൊക്കെയാണ് സ്വിഫ്റ്റ് വരുന്നതിലൂടെ വിഷമം തോന്നുന്നത്. എത്ര ഡ്രൈവർമാരാണ് സർക്കാർ ബസ്സിൽ സ്വന്തമായി കൊറിയർ സർവീസ് നടത്തുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. നാഗർകോവിലിൽ നിന്ന് 700 കിലോ അരിയാണ് പിടിച്ചത്. നല്ല വരുമാനമാണ്. ബാംഗ്ലൂരിൽ നിന്ന് സാധനം വാങ്ങി ഇവിടെ കച്ചവടം നടത്തുന്നവർക്ക് വലിയ വിഷമം തോന്നും. വണ്ടി കെട്ടിപ്പിടിച്ച് കരയുന്ന ഷോകളിൽ ഒന്നും ഇനി വീഴില്ല. സ്വിഫ്റ്റിലുള്ള എല്ലാവരും അത്ര പുണ്യവാന്മാരല്ല. 10,000 രൂപയുടെ സാധനം 2,000 രൂപ തന്നാൽ കടത്താമെന്ന് പറഞ്ഞ സ്വിഫ്റ്റ് കണ്ടക്ടർ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കെ എസ് ആർ ടി സിയുടെ സ്ഥിതിഗതികൾ വിശദീകരിച്ചുള്ള ഫേസ്ബുക്ക് പരമ്പരയുടെ 2-ാം ഭാഗത്തിലാണ് രൂക്ഷ വിമർശനം. കെ എസ് ആർ ടി സിയുടെ സ്ഥലം വിറ്റ് കടം വീട്ടണം എന്നതൊഴികെ സുശീൽ ഖന്ന റിപ്പോർട്ടിൽ എല്ലാ നിർദ്ദേശങ്ങളോടും താൻ യോജിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെ എസ് ആർ ടി സിയുടെ റൂട്ടുകൾ സ്വിഫ്റ്റിന് കൈമാറിയിട്ടില്ല. കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ശമ്പളത്തെ അപേക്ഷിച്ച് 40% സ്വിഫ്റ്റിലുള്ളവരുടെ ശമ്പളം. ഇത് സോഷ്യലിസ്റ്റ് തത്വങ്ങൾക്ക് നിരക്കുന്നതാണോ എന്നാണെങ്കിൽ ഇത് പറയുന്ന ചൈനയിൽ പോയി നോക്കിയാൽ മതി. സ്വിഫ്റ്റിൻ്റെ കളക്ഷൻ കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിലേക്കാണ് എത്തുന്നതും. സ്വിഫ്റ്റ് ആർക്കും ഭീഷണിയല്ല. എല്ലാ ഡിപ്പോയിലേക്കും സ്വിഫ്റ്റ് ബസ്സുകൾ നൽകിയിട്ടുമുണ്ട്. എംപാനൽ ജീവനക്കാരെ പുനർവിന്യസിക്കാൻ കൂടിയാണ് സ്വിഫ്റ്റ് രൂപീകരിച്ചത്. കിഫ്ബി വായ്പയായിരുന്നു മറ്റൊരു ലക്ഷ്യം. പുതിയ ബസ്സുകൾ ലാഭകരമായ റൂട്ടുകളിൽ ഓടിക്കുക എന്നത് ഏതൊരു മാനേജ്മെൻറ്റിൻ്റെയും തത്വമാണ്. സ്വിഫ്റ്റ് കാരണം ഒരാൾക്ക് പോലും ജോലി നഷ്ടപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. 1,243 ജീവനക്കാർ പ്രതിമാസം 16 ഡ്യൂട്ടി പോലും ചെയ്യുന്നില്ല. ജീവനക്കാരെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനാവണം. കെ എസ് ആർ ടി സിയുടെ 1,150 ബസ്സുകളാണ് ഇപ്പോൾ കട്ടപ്പുറത്തുള്ളത്. ഇതുവരെ ഓഡിറ്റ് പൂർത്തിയായിട്ടില്ല. 3 വർഷമായി ശ്രമിച്ചിട്ടും 2 കൊല്ലത്തെ ഓഡിറ്റാണ് പൂർത്തിയാക്കാനായത്. എന്ത് പുരോഗമന പരിപാടി ആരംഭിച്ചാലും കോടതിയിൽ പോയി അതിനെതിരെ ഉത്തരവ് വാങ്ങുകയാണ്. സ്ഥാപനം നന്നായി പോകുന്നതിൽ ഒരു വിഭാഗം ജീവനക്കാർക്ക് അസഹിഷ്ണുതയാണ്. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് കെ എസ് ആർ ടി സി ലാഭകര മാക്കാനുള്ള മാർഗം. കട്ടപ്പുറത്തിരിക്കുന്ന വാഹനങ്ങൾ ഇറക്കിയാൽ മാത്രം ഇത് നടപ്പാകില്ല. അതേസമയം കെ എസ് ആർ ടി സിയെ സർക്കാർ തകർത്ത് തരിപ്പണമാക്കിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഞ്ഞടിച്ചിട്ടുള്ളത്. കെ എസ് ആർ ടി സി നഷ്ടത്തിലായിട്ടും സാമ്പത്തികമായി സഹായിക്കാൻ സർക്കാർ തയ്യാറായില്ല. കെ എസ് ആർ ടി സിയെ തകർത്തതിൽ സർക്കാരാണ് 1-ാം പ്രതിയെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. മനഃപൂർവ്വമായി കെ എസ് ആർ ടി സി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയതിനിടെയാണ് 2 ലക്ഷം കോടി രൂപ ചിലവഴിച്ച് സിൽവർ ലൈൻ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയത്. സിൽവർ ലൈൻ അപ്രായോഗികമാണെന്ന യു ഡി എഫിന്റെ ഉറച്ച നിലപാട് ഇപ്പോൾ സർക്കാരും അംഗീകരിച്ചിരിക്കുകയാണ്. പുതിയ റെയിൽപാത സംബന്ധിച്ച വാർത്തകൾ വരുന്നതല്ലാതെ പുതിയ പദ്ധതിയെക്കുറിച്ച് സർക്കാരിന് എന്താണ് പറയാനുള്ളതെന്നും അറിയാൻ പ്രതിപക്ഷത്തിന് താല്പര്യമുണ്ട്. എന്തിനേയും എതിർക്കുന്ന സമീപനം പ്രതിപക്ഷത്തിനില്ല. സിൽവർ ലൈനും വിദഗ്ധരുമായി നിരന്തര ചർച്ച നടത്തിയ ശേഷമാണ് അത് കേരളത്തിൽ പ്രായോഗികമല്ലെന്ന നിലപാട് യു ഡി എഫ് സ്വീകരിച്ചത്. ഈ ശ്രീധരൻ നൽകിയ ഒരു പേപ്പറിന്റെ പേരിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അതിവേഗ റെയിൽപാതയെക്കുറിച്ച് സർക്കാരിന്റെ അഭിപ്രായം എന്താണെന്ന് വ്യക്തമാക്കണമെന്നുള്ള കാര്യങ്ങളും പ്രതിപക്ഷം തുറന്നടിച്ചു.